അറിവിന്റെ ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പി എസ് സിയുടെ എൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി വിഭാഗത്തിൽ നിന്നും മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും ചർച്ച ചെയ്യുന്ന വീഡിയോ സീരീസ് ആണിത്. ഇത് ഈ വീഡിയോ സീരീസിന്റെ 17-ാമത്തെ ഭാഗമാണ്. തൽക്കാലം നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഈ സീരീസ് നിർത്തുകയാണ്. അടുത്ത വീഡിയോ മുതൽ നമ്മൾ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചായിരിക്കും പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഗസ്നിയെക്കുറിച്ചും ഗോറിയെക്കുറിച്ചും തറയിൻ യുദ്ധങ്ങളെക്കുറിച്ചുമായിരിക്കും പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിം അക്രമത്തിന് നേതൃത്വം നൽകിയ അറബ് ഗവർണർ ആരാണ്? ഉത്തരം, മുഹമ്മദ് ബിൻ കാസിം. മുഹമ്മദ് ബിൻ കാസിമാണ് ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിം അക്രമത്തിന് നേതൃത്വം നൽകിയ അറബ് ഗവർണർ. ഇന്ത്യ ആദ്യമായി ആക്രമിച്ച തുർക്കി ഭരണാധികാരി ആരാണ്? ഉത്തരം, മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നിയാണ് ഇന്ത്യ ആദ്യമായി ആക്രമിച്ച തുർക്കി ഭരണാധികാരി. ഇനി ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസ്നി ആക്രമിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് AD 1025. ഓർത്തു വയ്ക്കുക, 11-ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ഏതാണ്ട് AD 1025 മുഹമ്മദ് ഗസ്നി ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത്. ഗുജറാത്തിലെ സൗരാഷ്ട്രയിൽ അല്ലെങ്കിൽ കത്തിയാവാറിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് ഈ സോമനാഥ ക്ഷേത്രം. 10-ാം നൂറ്റാണ്ടിലെ സോളങ്കി രാജാക്കന്മാരാണ് ഇത് നിർമ്മിച്ചത്. ഏറ്റവും കൂടുതൽ തവണ ആക്രമിച്ച് തകർക്കപ്പെട്ടിട്ടുള്ള ഭാരതത്തിലെ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ കത്തിയാവാറിലെ സോമനാഥ ക്ഷേത്രം. ഏതാണ്ട് 17 തവണ ഈ സോമനാഥ ക്ഷേത്രം ആക്രമിച്ച് തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 10-ാം നൂറ്റാണ്ടിൽ ഇത് നിർമ്മിക്കപ്പെട്ടു. 11-ാം നൂറ്റാണ്ടിൽ ഇത് ആദ്യമായിട്ട് ആക്രമിച്ച് തകർത്തത് മുഹമ്മദ് ഗസ്നിയായിരുന്നു. അതുപോലെ തന്നെ ഇനി സോമനാഥ ക്ഷേത്രം ഏറ്റവും അവസാനം ആക്രമിച്ച് തകർത്തവരാണെന്ന് ചോദിച്ചാൽ അത് മുഗൾ രാജാവായിരുന്ന ഔറംഗസേബാണ്. ഔറംഗസേബ് ഇത് ആക്രമിച്ച് തകർത്തത് 1701 അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിലാണ്. ഇനി ആദ്യമായി ഡൽഹി പിടിച്ചടക്കിയ വിദേശി ആരാണെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ഗോറിയാണ്. ഓർത്തു വയ്ക്കുക, മുഹമ്മദ് ഗോറിയാണ് ആദ്യമായി ഡൽഹി പിടിച്ചടക്കിയ വിദേശി. ഗോറിത് രാജവംശത്തിലെ ഒരു ഗവർണറും സൈന്യാധിപനുമായിരുന്നു ഈ മുഹമ്മദ് ഗോറി. അഫ്ഗാനിസ്ഥാനിലെ ഗോർ മേഖല ആസ്ഥാനമാക്കി ഭരണത്തിലിരുന്ന ഒരു സാമ്രാജ്യമാണ് ഈ ഗോറി സാമ്രാജ്യം. ഗസ്നവി സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷമാണ് ഗോറി സാമ്രാജ്യം ശക്തി പ്രാപിക്കുന്നത്. അപ്പോൾ ഗോറി രാജവംശത്തിന് മുമ്പ് ഇന്നത്തെ അഫ്ഗാന്റെ ഭാഗങ്ങൾ ഭരിച്ചിരുന്നത് ഗസ്നവി സാമ്രാജ്യമായിരുന്നു. ഈ ഗോറി സാമ്രാജ്യത്തിലെ ഒരു ഭരണാധികാരി ആയിരുന്നില്ല മുഹമ്മദ് ഗോറി, അദ്ദേഹം അവിടുത്തെ ഒരു സൈന്യാധിപനായിരുന്നു. ഈ മുഹമ്മദ് ഗോറിയാണ് ആദ്യമായി ഡൽഹി പിടിച്ചടക്കിയ വിദേശി. ഇനി തറയിൻ യുദ്ധങ്ങളിൽ പൃഥ്വിരാജ് ചൗഹാൻ ആരുമായാണ് ഏറ്റുമുട്ടിയതെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ഗോറിയുമായാണ്. മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിൽ നടന്ന 2 യുദ്ധങ്ങളാണ് തറയിൻ യുദ്ധങ്ങളെന്ന് അറിയപ്പെടുന്നത്. 1-ാം തറയിൻ യുദ്ധത്തിൽ വിജയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് പൃഥ്വിരാജ് ചൗഹാനാണ്. എന്നാൽ 2-ാം തറയിൻ യുദ്ധത്തിൽ വിജയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ഗോറിയാണ്. ഈ വിജയത്തിലൂടെ മുഹമ്മദ് ഗോറി ഡൽഹി പിടിച്ചടക്കിയ ആദ്യത്തെ വിദേശിയായി. അപ്പോൾ ഓർത്തു വയ്ക്കുക, 1-ാമത്തെ തറയിൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. എന്നാൽ 2-ാം തറയിൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തുകയും ഡൽഹി പിടിച്ചടക്കുകയും ചെയ്തു. ഇനി 1-ാം തറയിൻ യുദ്ധം നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1191. അതുപോലെ 2-ാം തറയിൻ യുദ്ധം നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1192. അപ്പോൾ ഓർത്തേക്കുക, 1-ാം തറയിൻ യുദ്ധം നടന്നത് 1191. ഇതിൽ പൃഥ്വിരാജ് ചൗഹാൻ വിജയിച്ചു. എന്നാൽ അതിൻ്റെ അടുത്ത വർഷം 1192 2-ാം തറയിൻ യുദ്ധം നടക്കുകയും പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയോട് പരാജയപ്പെടുകയും ചെയ്തു. ഇന്ത്യയിലെ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്ന ഹിന്ദു രാജാവ് ആരാണ്? ഉത്തരം, പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാനായിരുന്നു ഇന്ത്യയിലെ മുസ്ലിം ഭരണം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് ഡൽഹി ഭരിച്ചിരുന്ന ഹിന്ദു രാജാവ്. ഇനി റായ് പിതോറ എന്നറിയപ്പെടുന്ന രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് പൃഥ്വിരാജ് ചൗഹാനാണ്. നേരത്തെ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റായ് പിതോറ എന്നറിയപ്പെടുന്നത് പൃഥ്വിരാജ് ചൗഹാനെയാണ്. ഇനി പൃഥ്വിരാജ് റാസോ എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ചന്ദ് ബർദായിയാണ്. പൂർത്തിയ ചന്ദ് ബർദായിയാണ് പൃഥ്വിരാജ് റാസോ എന്ന കൃതി എഴുതിയത്. ഈ ചന്ദ് ബർദായി പൃഥ്വിരാജ് ചൗഹാന്റെ സദസ്സിലെ ഒരു കവിയായിരുന്നു.
അദ്ദേഹം പൃഥ്വിരാജ് ചൗഹാന്റെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ ഒരു കാവ്യമാണ് ഈ പൃഥ്വിരാജ് റാസോ. അപ്പോൾ ഓർത്തേക്ക, പൃഥ്വിരാജ് ചൗഹാന്റെ സഹസിലെ കവിയായിരുന്ന ചന്ദ് ബർദായി പൃഥ്വിരാജ് ചൗഹാന്റെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ കൃതിയാണ് പൃഥ്വിരാജ് റാസോ. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത വീഡിയോ മുതൽ നമ്മൾ മധ്യകാല ഇന്ത്യ ചരിത്രം അല്ലെങ്കിൽ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ചായിരിക്കും പഠിക്കുവാൻ പോകുന്നത്. അപ്പൊ ഈ എൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ചുള്ള വീഡിയോ സീരീസിലെ എല്ലാ വീഡിയോസിലൂടെ ഉൾപ്പെടുത്തിയ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ്. ഈ വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആസ് ഓൾവൈസ് താങ്ക് യു ഫോർ വാച്ചിങ്. അറിവിന്റെ ചാലകം.